പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും രമേശൻ സുരേഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ആലപ്പുഴയിൽ നിന്നും ആരംഭിച്ച് നെടുമുടിയിൽ എത്തുന്ന ബോട്ട് യാത്രയുടെ ഏഴാമത്തെയും ഈ ബോട്ട് യാത്രയുടെ അവസാനത്തെ എപ്പിസോഡ് കൂടിയാണിത്. കുട്ടനാടൻ കൃഷിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ചറിയാം. കഴിയുന്നതും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നെടുമുടിയിലെ തുടർക്കാഴ്ചകളിലേക്ക് പോകാം. കേരളത്തിൽ ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച ഈ ഗ്രാമം പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ലോവർ കുട്ടനാടിന്റെ ഭാഗമായ ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും കാർഷിക വൃത്തിയിൽ കഴിയുന്നവരാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ആലപ്പുഴ നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് നെടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിന്റെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അതിരുകളിലൂടെ പമ്പാ നദി ഒഴുകുന്നു. വടക്കേ അതിരിൽ കൈനഗരി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും കൃഷിയും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തുകാരുടെ വരുമാന മാർഗങ്ങൾ. വിസ്തൃതിയുടെ 60% മുകളിൽ നെൽപ്പാടങ്ങളാണ്. കൊട്ടാരം ഭഗവതി ക്ഷേത്രം, സെന്റ് മേരീസ് ബെസിലിക്ക ചമ്പക്കുളം എന്നിവ പഞ്ചായത്തിലെ പ്രധാന ദേവാലയങ്ങളാണ്. പരേതനായ ചലച്ചിത്ര നടൻ നെടുമുടി വേണു, സംവിധായകൻ ജോൺ അബ്രഹാം, തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ എന്നിവരുടെ ജന്മസ്ഥലം കൂടിയാണ് നെടുമുടി. ആറ്റുവാത്തല, തോട്ടുവാത്തല, തെക്കേമുറി, പൊങ്ങ എന്നീ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രാമം. കുട്ടനാടിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല, പൊതുവെ താണ പ്രദേശമായതുകൊണ്ടും കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നെല്ലാണ്. വിരിപ്പ്, പുഞ്ച, മുണ്ടൻ എന്നീ 3 രീതിയിൽ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട്. കാലാവസ്ഥയുടെയും ഭൂമിയുടെയും പ്രത്യേകത കൊണ്ടും ഇവിടെ നടക്കുന്നത് മുണ്ടകൻ എന്ന കൃഷി രീതിയാണ്. ഇതുകൂടാതെ പുഞ്ചകൃഷിയും ഇവിടെ ചെയ്യാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ. ആലപ്പുഴ, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇത്തരം പാടശേഖരങ്ങൾ ഉണ്ട്. കോൾ നിലങ്ങൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ്. കിഴക്കൻ മലകളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടുകയും കൃഷിക്ക് അനുയോജ്യമാവുകയും ചെയ്യുന്നു. നമ്മുടെ ആ പാരമ്പര്യം ചെയ്യാൻ മേലാത്ത നമ്മുടെ നിലങ്ങൾ നമ്മൾ സ്വന്തമായി അത്തോറ കണ്ടയില്ലാത്ത വ്യക്തികളില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ കൈക്ക് കൊയ്യുക, കൈക്ക് കാലുകൊണ്ട് ഔട്ടുക, അപ്പൊ കുറച്ചുകൂടെ ഇത് ഇപ്പൊ ഈ മെഷീൻ വന്നതുകൊണ്ട് പണിയൊക്കെ കാണുക, അല്ലെ നടക്കില്ല, കൊയ്യാനൊന്നും ആരുമില്ല. ടെക്നോളജി വളർന്നപ്പോ ഇച്ചിരി കൂടെ മെഷീൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോ എല്ലാരും അതാതാണ്ട് കൃഷി രണ്ട് കൃഷിക്ക് വരും, 3 കൃഷി ഞാൻ തയ്യാറായിട്ട് വെക്കുക. കൊയ്ത്ത് മെഷീനൊക്കെ ഉള്ളതുണ്ട്, അതൊന്നും നടക്കത്തില്ല. ഇവിടെയാന്ന് പറഞ്ഞാൽ നെല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപത്തിൽ വന്നിട്ട് നമുക്ക് മുതലാണല്ലോ വളം 600-700 രൂപ. ഇപ്പൊ നമുക്ക് അത് കുട്ടിയടിക്ക് 300-400 രൂപ കൂടുതൽ. പിന്നെ ലേബർ, ലേബർ എന്ന് പറഞ്ഞാൽ 450 രൂപ ആണെങ്കിൽ ഇപ്പൊ 550 രൂപ കൊടുക്കണം സ്ത്രീക്ക് പണിയാൻ. പെണ്ണാള് പണിയുന്നെങ്കിൽ 500 രൂപയെ അവർക്ക് കാപ്പി കൊടുക്കും. അതുപോലെ ഓരോ കാര്യത്തിൽ ഇപ്പൊ വിഷം അടിക്കുന്ന ഒരു കുറ്റി അടിക്കുന്നതിന് 100 രൂപ ലേബർ ചാർജ്. മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും, അവൻ അടിക്കുന്നതിന് മാത്രം അതിന് 100 രൂപ ചുരുട്ടി കുറ്റിക്ക് കൊടുക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ആണ്. പക്ഷെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇതൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല. ഈ വിഷം അടിയൊന്നും കൂടുതൽ അടിക്കേണ്ട കാര്യം. അപ്പം 4 വിഷം അടിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ 1 വിഷം അടി അടിച്ചാണ്. ഈ കാലാവസ്ഥ മോശമായിട്ട് അടിക്കേണ്ടി വരുന്നില്ലേ? ഈ മഴക്കാലാവസ്ഥ തണുപ്പ് കാലാവസ്ഥ അല്ലേ, ചിലപ്പോ പുഴുക്കളും മുഞ്ഞകളും മുഞ്ഞുണ്ടല്ലോ. ആ മുഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞ് നിൽക്കുന്നത് അതുപോലെ നിൽക്കും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുമോ? അതോ നമ്മൾ മൊത്തം ഇത് വിൽക്കുക, മൊത്തം ഇത് സിവിൽ സപ്ലൈസിന് കൊടുക്കുക. സിവിൽ സപ്ലൈസ് പാടി നമ്മൾ കൃഷി ഇറക്കുന്നതിന് മുന്നേ റേഷ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് കൊയ്ത്ത സമയത്ത് നേരെ പാടിയിലേക്ക് തന്നെ നമ്മൾ ചെയ്യണം. അവർ പാടിക്കാരും വലിയകാരെ സെലക്ട് ചെയ്യും. അത് എന്നിട്ട് പൈസ നേരെ വലിയകാർ പാടിക്കാർക്ക് കൊടുക്കും, സിവിൽ സപ്ലൈസിന് കൊടുത്തിട്ട് അവർ നമുക്ക് അക്കൗണ്ടിലേക്ക് ഒന്നില്ലെങ്കിൽ ലോൺ വഴിയോ ആദ്യം പൈസ എളുപ്പം തരും. ചിലപ്പോൾ 1.5 മാസം 2 മാസം എടുക്കും, അല്ലെങ്കിൽ ചില ദിവസം ചില ടൈമാണെങ്കിൽ എളുപ്പം തരും.
അതേസമയം നമ്മൾ ജൈവകൃഷിയൊക്കെ ചെയ്യുന്നതല്ലാണെങ്കിൽ അവരത് ചെയ്യത്തില്ല. അതിവിടെ അക്കരെ ഒരു മില്ലുണ്ട്. ശരി, ആ അച്ഛനും ഈ ആറിന് നേരെ അക്കരെ ഒരു മില്ലുണ്ട്. ആ മില്ലിൽ ഇതുപോലാണ് ഈ ജൈവകൃഷി ചെയ്യുന്നവർ നെല്ലെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. അവരെന്ത് കുത്തിട്ട് അത് ചികിത്സാറുകളൊക്കെയാണ് പറയുന്നത്. നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല ചികിത്സാർ മമ്മൂട്ടി മോഹൻലാലൊക്കെ അവരൊക്കെ കൃഷി ചെയ്യുന്ന ഇതുപോലെ ജൈവകൃഷി ചെയ്ത് വിഷമൊന്നും അടിക്കാതെ ഉള്ള നെല്ല് കൊണ്ട് കൊടുത്തിട്ട് അവിടെ നരിയാക്കി അവർ നമ്മുടെ വീട്ടിൽ കൊടുത്തു പോകും. പക്ഷേ പകുതി ഒരു ചുമപ്പ് മാർക്കും. പക്ഷേ ആയിരിക്കൊക്കെ വില എന്നും 110 രൂപ 120 രൂപ വില. കുറേ സമയത്ത് നമുക്ക് കൃഷിയായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ചെയ്തതിനകത്ത്? കൃഷി വിതച്ചു, അത് വിതച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിയുമ്പോൾ അതിനെ മരുന്നടിക്കണം, അതിനൊക്കെ വാക്സിൻ കളയണം, അത് കഴിഞ്ഞ് നടയാൻ നല്ലാതെ നിലത്ത് പെണ്ണുങ്ങൾ ഇറക്കണം, നടണം. അത് കഴിഞ്ഞ് വള രണ്ട് വള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെല്ല് പരുവായി. പിന്നെ ഇടയ്ക്ക് ഒരു വളം കിട്ടണം. പിന്നെ എന്തെങ്കിലും ഇതുപോലെ കീടനാശിനികളൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു വിഷം അടിക്കണം, അതായത് രണ്ട് വിഷം അടിക്കും. പിന്നെ കൊയ്യാൻ നേരത്തെ മിഷൻ വരും, മിഷൻ കൊയ്യും, നേരെ കരയ്ക്കൊണ്ട് പോകും. ആഴം കുറഞ്ഞ നിലങ്ങളിലാണ് സാധാരണ മുണ്ടകൻ കൃഷി ചെയ്യാറ്. സെപ്റ്റംബറിൽ വെള്ളം വറ്റിച്ച് നിലം തയ്യാറാക്കി മാസാവസാനത്തോടെ വിത്ത് വിതയ്ക്കുന്നു. 110-125 ദിവസങ്ങൾ മൂപ്പുള്ള ഉൽപാദനശേഷി കൂടിയ വിത്തിനങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കാറ്. ജ്യോതി, കാഞ്ചന, അഹല്യ, മട്ട, ത്രിവേണി, ഉമ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഡിസംബറോടെ ഇവ കൊയ്ത്തിന് പാകമാകുന്നു. പുഞ്ചകൃഷി തുടങ്ങുന്നത് ജനുവരിയിലാണ്. താഴ്ന്ന നിലങ്ങളിൽ നിന്ന് വെള്ളം വറ്റിച്ച് ഇത് കൃഷിക്ക് യോഗ്യമാക്കുന്നു. വിത്ത് വിതച്ച പാടത്ത് വെള്ളം വറ്റിക്കുകയും നിലത്ത് വിള്ളൽ വീഴ്ത്തുകയും ചെയ്യും. പിന്നീട് വെള്ളം കയറ്റും. ഈ സമയത്താണ് ആദ്യത്തെ വളം ചേർക്കൽ. മുണ്ടകൻ വിളവെടുത്ത പാടങ്ങളിൽ രണ്ടാമതൊരു പുഞ്ചകൃഷി കൂടി ചെയ്യാറുണ്ട്. വിതച്ച് പാടം വറ്റിക്കുന്നത് കൊണ്ട് കളശല്യം ഇവിടെ അധികമാണ്. കള പറിക്കലാണ് കോൾ കൃഷിയുടെ പ്രധാന ബുദ്ധിമുട്ട്. ഏപ്രിൽ മാസത്തോടെ വിളവെടുപ്പിന്റെ സമയമാകും. പുഞ്ചകൃഷിക്ക് പലപ്പോഴും വെള്ളത്തിന്റെ അഭാവം ഉണ്ടാകാറുണ്ട്. അതിനാൽ മൂപ്പ് കുറഞ്ഞ നെല്ലിനങ്ങളാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. പീച്ചി, ചിമ്മിനി ഡാമുകളിൽ നിന്നാണ് ഇവിടുത്തെ പുഞ്ചകൃഷിയിൽ അവസാന കാലത്തേക്കുള്ള വെള്ളം ലഭ്യമാകുന്നത്. കേരളത്തിലെ പരമ്പരാഗത നെൽകൃഷിയിലെ 3 കൃഷിവേളകളിൽ ഒന്നാണ് വിരിപ്പ്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് മേടമാസത്തിൽ ആരംഭിക്കുന്ന വിരിപ്പ് കൃഷി ചിങ്ങം കന്നിയോടെ കൊയ്യുന്നു. മറ്റു 2 കൃഷിവേളകൾ മുണ്ടകനും ആഴം കൂടിയ പാടങ്ങളിൽ ചെയ്യുന്ന പുഞ്ചയുമാണ്. ഇരിപ്പ് പാടങ്ങളിൽ 1 വിളയാണ് വിരിപ്പ് ഇറക്കുന്നത്. വിരിപ്പിന് കൂടുതലും വിതയ്ക്കുകയാണ് പതിവെങ്കിലും ചിലയിടത്ത് ഞാറ് പറിച്ചു നടലും പതിവുണ്ട്. വിരിപ്പ് കൊയ്ത്തിനെ കന്നിക്കൊയ്ത്ത് എന്ന് പറയാറുണ്ട്. ഇക്കാരണത്താൽ വിരിപ്പ് കൃഷിയെ കന്നിക്കൃഷി അഥവാ കന്നിപ്പൂവ് എന്നും പറയുന്നു. 2 വിളവായി ഇറക്കുന്നതാണ് മുണ്ടകൻ. ആദ്യത്തെ വിരിപ്പ് കൃഷി ചിങ്ങം കന്നിയോടെ തുടങ്ങി ധനുമകരത്തോടെ അവസാനിക്കുന്നു. മുണ്ടകൻ കൊയ്ത്താകട്ടെ മകരക്കൊയ്ത്ത് എന്നാണ് അറിയപ്പെടുന്നത്. വിരിപ്പ് കൃഷിയേക്കാൾ ഒരുപാട് ശ്രദ്ധയോടെയും പരിഗണനയോടെയും ചെയ്യുന്ന കൃഷിയാണ് മുണ്ടകൻ. വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വിളവ് പറിച്ചു നടുമ്പോൾ ലഭിക്കുമെന്നതിനാൽ മുണ്ടകനാണ് വിരിപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ വിളവ് കിട്ടുക. ആഴം കൂടിയ കുണ്ടുപാടങ്ങളിലും കായൽ നിലങ്ങളിലുമാണ് പുഞ്ചകൃഷി ചെയ്യാറ്. വെള്ളത്തിൻ്റെ നിലയനുസരിച്ച് വൃശ്ചിക മാസത്തിലോ ധനുവിലോ മകരത്തിലോ പുഞ്ചകൃഷി ആരംഭിക്കുന്നു. പുഞ്ചകൃഷി ചെയ്യുന്ന കുണ്ടുപാടങ്ങളിലും കായൽ നിലങ്ങളിലും ജൈവാംശത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ പുഞ്ചയ്ക്ക് വിളവ് കൂടുതലായിരിക്കും. കേരളത്തിലെ കുട്ടനാടൻ പ്രദേശങ്ങൾ പുഞ്ചകൃഷിക്ക് പേരുകേട്ടതാണ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ പ്രധാന കാർഷിക മേഖലകളിൽ ഒന്നാണല്ലോ കുട്ടനാട്. ഈ കുട്ടനാടിന്റെ ഭാഗമായി നിൽക്കുന്ന നെടുമുടി കാർഷിക വൃത്തി പ്രാധാന്യമുള്ള ഇവിടം കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. 76 ഗ്രാമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടൻ മേഖലയുടെ വിസ്തൃതി 54,000 ഹെക്ടറാണ്. കുട്ടനാടൻ പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഈ പ്രദേശത്തിന്റെ പ്രധാന സവിശേഷതയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ മുകളിൽ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരവ്യത്യാസം. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ. ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കുട്ടനാട്. കാർഷിക മേഖലയിലെ നയ രൂപീകരണങ്ങളും പരിഷ്കാരങ്ങളും പുതിയതല്ല.
അത് പക്ഷേ അതാത് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ കാർഷിക സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം എന്നതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുവാൻ അധികാരമുള്ള സംസ്ഥാന പട്ടികയിലെ 14 ഇനമായി കൃഷി എന്ന വിഷയത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 ബില്ലും പ്രാഥമികമായി സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണ പരിധിയിൽ വരുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഇച്ഛയും അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വഴികളുമാണ് ഈ നിയമനിർമ്മാണത്തിന്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം. പുതിയ നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തിനകത്തും തനതായി പ്രവർത്തിക്കുന്ന കാർഷികോൽപാദനത്തെയും കാർഷികോൽപ്പന്ന വിപണനത്തെയും നേരിട്ട് ബാധിക്കും എന്നതിലപ്പുറം പൊതുവിതരണ സംവിധാനത്തെ തകർക്കുന്നതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെ കർഷകരും ജനാധിപത്യ വിശ്വാസികളും ഒരു വർഷത്തിലധികം സമരം നടത്തിയതും 700+ ജീവനുകൾ ത്യാഗം ചെയ്തതും. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ കേരളത്തിൽ മാത്രം ഇപ്പോൾ ഭരണം നടത്തുന്ന CPIM എന്ന രാഷ്ട്രീയ സംഘടനയുടെ പോഷക സംഘടന അഖില ഇന്ത്യ കിസാൻ സഭ AIKS ആണ്. കടുത്ത സമരമാർഗത്തിന്റെ ഫലമായി ഈ നിയമങ്ങൾ പിൻവലിച്ച് ബില്ല് പാസാക്കപ്പെട്ടു. യാത്രക്കിടയില് വെയിലൊക്കെ കൂടിയോണ്ട് മരത്തിൻ്റെ അടിയിൽ വന്നിരുന്ന് വിശ്രമിക്കുകയാണ്. നല്ല സുഖമുണ്ട്, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും മൊത്തം കണ്ണ മാത്രമേ ഉള്ളൂ. അന്ന് കുറച്ച് വീടുകളും അടുത്ത് തന്നെ ഒരു ഷാപ്പൊക്കെ ഉണ്ട്. അവിടെ ഫുഡൊക്കെ ഉള്ളതാണ്. ശാന്ത സുന്ദരമായ സ്ഥലമാണ്. ഇതേ കാണിച്ചിട്ട് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഷാപ്പും ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അന്ന് അമേരിക്കൻ ഷാപ്പ്, അമേരിക്കൻ ബാറെന്നോ ഇങ്ങനെ പേര്. ഇത് ആ കാണുന്നതാണ് ഷാപ്പിന്റെ പുറവശമാണത്. ആ ഷാപ്പിന്റെ പുറവശമാണത്. നമ്മളതിന് നേരെ ഓപ്പോസിറ്റ് മരത്തിന്റെ മണ്ടയ്ക്കാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നെടുമുടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരികെ ആലപ്പുഴയിലേക്ക് മടങ്ങുകയാണ്. തിരികെ പോകുന്ന വഴി അല്പം വ്യത്യാസമുണ്ട്. ഞങ്ങൾ വന്നത് പമ്പ നദിയിൽ കൂടെയാണല്ലോ. എന്നാൽ ഇപ്പോൾ പമ്പയിൽ നിന്നും മണിമലയാറ്റിൽ കൂടിയാണ് ഞങ്ങളുടെ മടക്കം. മണിമലയാറ്റിൽ നിന്ന് വേണാട്ടുകാട് വഴി കൈനകരി കിഴക്കേ വട്ടക്കായലിൽ കൂടെ പോകുന്ന ഞങ്ങൾ പള്ളിത്തോട്ടിൽ കൂടെ വേമ്പനാട് കായലിലെത്തി. നിറയെ ഹൗസ് ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഒഴുകി നടക്കുന്നു. അങ്ങനെ പമ്പയുടെ ഒരു ശാഖയിലൂടെ ഞങ്ങൾ പുന്നമടയിൽ എത്തിച്ചേർന്നു. December 12 ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു അടിപൊളി കാഴ്ച തന്നെയാകും അത്. അതായത് ഒരു പക്ക ഫെസ്റ്റിവൽ മൂഡിലെത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന് സാരം. പുന്നമടയിൽ ഇറങ്ങിയ ഞങ്ങൾ ഓരോ ചിക്കൻ ബിരിയാണി വാങ്ങി കഴിക്കാനൊരുങ്ങി. വെറും 70 രൂപയുടെ ദം ബിരിയാണി, 2 പാഴ്സലിന് വെറും 140 രൂപ മാത്രം.
അധികം മസാലകളൊന്നുമില്ലാത്ത ഒരു ബിരിയാണി. ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാം. ആഹാരം കഴിച്ചു തുടങ്ങിയാണ്. വിലയ്ക്കനുസരിച്ച് ലാഭകരമായ ഒരു പാഴ്സൽ തന്നെയാണിത്. മസാല അധികം ഇല്ലാത്തത് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. ഞങ്ങൾക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. ഹോട്ടലിൽ തിരക്കുകൾ കാരണം ഇരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം കാണില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി കായൽ കാഴ്ചകളൊക്കെ, അതും ഇത്ര നല്ല കാഴ്ചകളോടുകൂടി ഇവിടെ അങ്ങ് കൂടാൻ തീരുമാനിച്ചത്. സൂപ്പറാണോ? അച്ചാറുണ്ട്, അച്ചാറുണ്ട്, സലാഡുണ്ട്, രണ്ട് പീസാണ് ചിക്കൻ, രണ്ട് പീസ് ഉണ്ട് ചിക്കൻ. അവർ ഫ്രൈ എങ്ങാണ്ട് ചെയ്താന്ന് തോന്നുന്നു. ഹോട്ടലാകുമ്പോ അങ്ങനത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവാണ്. ഇവിടെ ആകുമ്പോ വിശാലമായിട്ട് നാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാം. അടിപൊളി. നമ്മളിപ്പോ ഇരിക്കുന്നത് പുന്നമ്പട ഫിനിഷിംഗ് പോയിന്റിലാണ്. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ അവരുടെ ഓട്ടത്തിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ തീരാനുണ്ട്, കുറച്ചുകൂടെ തീരാനുണ്ട്. വരാവേ. അച്ചാറിന്റെ നിറം കണ്ടോ, കളറ് പോരാഞ്ഞിട്ട് ഒരു കളറ് ചേർത്തോന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴ നെടുമുടി ബോട്ട് ട്രിപ്പ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകെ 7 എപ്പിസോഡുകളായിരുന്നു. ഇതിന് മുൻപുള്ള വീഡിയോകൾ കാണാത്തവർ അത് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.